നമസ്കാരം. ഞങ്ങൾ തുറക്കുക ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ഏതാണ്ട് ഒരു 5 വർഷം മുമ്പേ ഇവിടെ നടന്നിരുന്നു. വലിയ സിനിമാ താരങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരസ്യ പ്രചരണങ്ങളുമൊക്കെ നടന്നിരുന്നു. അന്നേ ബാറുകാരുമായി ടൈയപ്പ്, യു ഡി എഫിന് വ്യാപകമായ ടൈയപ്പ്, ഇവർക്കും വ്യാപകമായ ടൈയപ്പ്. ഇവിടെ ബാറുകാരുടെ കൈക്കൂലിയില്ലാതെ എങ്ങനെ ഒരു സർക്കാരിന് അല്ലെങ്കിൽ മന്ത്രിമാർക്ക്, ഉദ്യോഗസ്ഥർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും മകുടമായ ഒരു തെളിവായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ സംഭവവികാസങ്ങളെ നമ്മൾ കാണേണ്ടത്. ബാറുകാർ കാശ് കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കോടികൾ ഇവർക്ക് കൈക്കൂലി കൊടുക്കുന്നു. ബാർ ഉടമകളും ബാർ മുതലാളിമാരുമെല്ലാം ചേർന്ന സംഘടനയുമായി വ്യക്തമായി ടൈയപ്പുണ്ടാക്കുന്നു. അതൊക്കെ തന്നെയല്ലേ ഈ 5 വർഷം സംഭവിച്ചത്? ഇവിടെ എത്ര ബാറുകൾ പൂട്ടി, എത്ര ബാറുകൾ ഈ അതായത് എത്ര ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാതിരുന്നു അല്ലെങ്കിൽ കൊടുത്ത ലൈസൻസ് ക്യാൻസൽ ചെയ്തു, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സ്കൂളുകൾ പൂട്ടിയൊന്നും നമുക്കറിയില്ല. സ്കൂളുകൾ തുറന്നോ, ചിലതൊക്കെ തുറന്നു എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് സ്കൂളുകൾ തുറക്കുന്നില്ലല്ലോ, അതവിടെ നിൽക്കട്ടെ. എന്നാലും സ്കൂളുകൾക്ക് പകരം ബാറുകൾ വേണമെങ്കിൽ തുറന്നു കൊടുക്കാൻ തയ്യാറായി നിന്ന പിണറായി സർക്കാരിനെയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടത്. എന്തായാലും കേരളത്തെ കുടിപ്പിച്ച് കിടത്തിയിട്ട് തന്നെയാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. ധാരാളം മദ്യം, ഈ കോവിഡ് ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ മദ്യപ്പുഴ ഒഴുകുമായിരുന്നു എന്നുള്ളത് വാസ്തവം. കാരണം ബാറുകളൊക്കെ യഥേഷ്ടം യഥാവിധി തുറന്നു കൊടുക്കുകയും ചെയ്തു. നമുക്കതിൻ്റെ കണക്കുകളൊന്ന് പരിശോധിച്ചാൽ മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരും എന്ന ഉറപ്പുമായിട്ട് അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ മദ്യത്തിൻ്റെ കുത്തൊഴുക്കിനാണ് വഴിവെച്ചത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മുൻ സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 29 ബാറുകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ബാറുകൾ അടച്ചിട്ട കഥ നമുക്കറിയാം. എന്നാൽ 2019 ഒക്ടോബർ 14 കണക്ക് പ്രകാരം 540 ബാറുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. എൽ ഡി എഫ് സർക്കാർ 200-ലധികം ഹോട്ടലുകൾക്ക് പുതിയതായി ബാർ ലൈസൻസ് നൽകിയെന്ന റിപ്പോർട്ടുണ്ട്. 9 ക്ലബുകൾക്കും ഈ കാലയളവിൽ മദ്യം വിളമ്പാൻ ലൈസൻസ് നൽകിയതായി വിവരാവകാശ രേഖകൾ പ്രകാരമുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇടത് സർക്കാർ 6 തവണ മദ്യത്തിൻ്റെ വില വർദ്ധിപ്പിച്ചു. ഇതിൽ 3 തവണ വിൽപ്പന നികുതി ഇനത്തിലും 1 തവണ എക്സൈസ് ഡ്യൂട്ടിയിലുമാണ് വില വർദ്ധിപ്പിച്ചത്. 2 തവണ മദ്യക്കമ്പനികൾക്കുള്ള വില ഇനത്തിലും വർധനമുണ്ടായി. കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് മറ്റെല്ലാ മേഖലകളും പ്രതിസന്ധി നേരിട്ടപ്പോൾ മദ്യമേഖലയെ കാര്യമായി ഇത് ബാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. 2020 ഏപ്രിൽ മുതൽ ഈ വർഷം ജനുവരി വരെയുള്ള കാലത്ത് 10,340 കോടിയുടെ മദ്യം മലയാളികൾ കുടിച്ചു തീർത്തു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലോക്ക്ഡൗണിനെ തുടർന്ന് ബാറുകൾ ഏറെ നാൾ അടഞ്ഞുകിടന്നിട്ടും മലയാളി തൻ്റെ മദ്യപാനശീലം പലപ്പോഴും പല മലയാളികളും തുടർന്നു. എങ്ങനെയെങ്കിലുമൊക്കെ മദ്യം അകത്താക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അതിനെല്ലാവിധ സഹായങ്ങളും നൽകി സർക്കാരും. ഇത് ഒരു പൊതുവിഷയത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായിട്ടും ഈ ബാറുകൾ അതൊരു ഒരു വ്യവസായ മേഖലയാണ്. ബാറുകളെ തീർച്ചയായിട്ടും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. ബാറുകൾ എന്ന് പറയുന്നത് മദ്യശാലകൾ. സർക്കാരിൻ്റെ സംവിധാനം വഴി, ബിവറേജസ് കോർപ്പറേഷൻ വഴി മദ്യം വിൽക്കുന്ന സംവിധാനമുള്ള നാട്ടിൽ ബാറുകൾ എന്തിന് അടഞ്ഞു കിടക്കണം എന്ന ചോദ്യം അവിടെ ഉയരുന്നു. മാത്രമല്ല ബാർ തൊഴിലാളികൾ ധാരാളം പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവർക്ക് ജീവിക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യമുണ്ടായി. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കാലയളവിൽ എത്ര ബാർ തൊഴിലാളികൾക്ക് അവർക്ക് പുനരധിവാസ പദ്ധതി പ്രകാരം എന്തെങ്കിലും കൊടുത്തു? ഏതെങ്കിലും ഒരു ബാർ തൊഴിലാളി തനിക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായി തത്വമേ ന്യൂസിനെ അറിയിക്കുക. ഒരു വ്യക്തിക്ക് പോലും കൊടുത്തതായി അറിവില്ല. പുനരധിവാസം, ബാർ തൊഴിലാളികൾക്കുള്ള പ്രത്യേക പാക്കേജ്, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞു, ഒന്നും കൊടുത്തതായി ഒരറിവുമില്ല. ഇതുമായി ബന്ധപ്പെട്ടും തത്വമേ നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇതൊക്കെ ഒരു മൂടുപടം മാത്രമാണ്. ഇവിടെ മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് സംസ്ഥാനത്തെ മദ്യവിമുക്തമാക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സ്ത്രീകളുടെ, അതായത് ഈ മദ്യപന്മാരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ സഹതാപം പിടിച്ചുപറ്റി ഭരണത്തിലേറിയ പിണറായി സർക്കാർ പിന്നീട് കാട്ടുകൂട്ടിയത് പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളൊന്ന് കാണണം അല്ലെങ്കിൽ കേൾക്കണം. ഇവിടെ യാതൊരു തരത്തിലും സാമൂഹ്യാവസ്ഥയ്ക്കോ മനുഷ്യൻ്റെ ആരോഗ്യത്തിനോ ഒന്നും പ്രശ്നമല്ല. ഇവിടെ എങ്ങനെങ്കിലും ബാറുകൾ തുറക്കണമെന്നായിരുന്നു. ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഏറ്റവും ആദ്യം തുറന്നത് ബാറുകളാണ്. ഇവിടെ ആശുപത്രികൾ തുറക്കുന്നതിന് മുൻപേ ബാറുകൾ തുറന്നു. ലൈബ്രറികൾ തുറക്കുന്നതിന് മുൻപേ ബാറുകളും മദ്യശാലകളും തുറന്നു. ഇവിടെ ടോക്കൺ സംവിധാനത്തിലൂടെ ബിവറേജസ് കോർപ്പറേഷൻ വഴി വിൽപ്പന നടത്തി. അതൊക്കെ ചിലപ്പോൾ വരുമാന മാർഗമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. ഐസക് സാറിനോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒന്ന് പറഞ്ഞ് ബാറുകളല്ല ഞങ്ങൾ തുറക്കുക, സ്കൂളുകളാണെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ഇത് കാണിക്കുന്നതിൻ്റെ പേര് വേറെയാണ്. ഈ വാക്ക് മാറ്റി പറയുക എന്ന അല്ല, വാക്കല്ലാതെ കൈയും കാലുമൊക്കെ മാറ്റാൻ പറ്റുമോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും കേരളത്തെ സമ്പൂർണ്ണ മദ്യ സംസ്ഥാനമാക്കി, അതായത് മദ്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ജനങ്ങളുടെ സംസ്ഥാനമാക്കി തന്നെ നിലനിർത്തിക്കൊണ്ടാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ തെരഞ്ഞെടുപ്പിലും സ്ത്രീകൾ ആലോചിക്കുക, ഈ തരത്തിൽ മദ്യം എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകിക്കൊണ്ട് ഇവിടെ മനുഷ്യൻ ആരോഗ്യം, മരുന്നുകൾ, ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയവയേക്കാൾ പ്രാധാന്യം മദ്യത്തിന് നൽകുന്ന പിണറായി വിജയൻ സർക്കാർ
ഇനി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. വേണമെങ്കിൽ സർക്കാർ സംവിധാനം വഴി എല്ലാ പഞ്ചായത്തുകളിലും രണ്ടു മൂന്നും ബാർ വേണമെങ്കിൽ തുറന്നു തരും. എന്തായാലും മദ്യം കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, യഥേഷ്ടം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്ക് ഒരിക്കലും നിലയ്ക്കുമെന്ന് തോന്നുന്നില്ല. അതിനിപ്പോൾ യു ഡി എഫ് ആയാലും ശരി, എൽ ഡി എഫ് ആയാലും ശരി, ആര് അധികാരത്തിൽ കയറിയാലും ഇതുതന്നെയായിരിക്കും കാര്യം. കേരളം മദ്യത്തിൻ്റെ ഒരു നാടുകൂടി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന പോലെ മദ്യത്തിൻ്റെ സ്വന്തം നാട് എന്നുകൂടി വേണമെങ്കിൽ അറിയപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.